ഇഗ്നൈറ്റിന്റെ നാറ്റ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓൺലൈൻ വെബ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഓൺലൈൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനുള്ള മൊബൈൽ ആപ്പും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മൊബൈലിലും വേണമെങ്കിൽ വെബ് ആപ്പ് ക്രോം വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു വെബ് ആപ്പ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. കോഴ്സിലേക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്, അതുപോലെ തന്നെ പാസ്വേഡ്, ഫോൺ നമ്പർ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നൈറ്റിനെ കോൺടാക്ട് ചെയ്യാം. ഇഗ്നൈറ്റ് ഫീസൊക്കെ അടച്ചതിന് ശേഷം നിങ്ങളെ എൻറോൾ ചെയ്ത് തരും. ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 12,000 തന്നെ നമ്മൾ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ, അതായത് ക്ലാസ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ ക്ലാസ്സസ് ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഡയറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്തതിന് ശേഷം, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സൈൻ ഇൻ ചെയ്യാൻ പോകണം. രജിസ്ട്രേഷൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ യൂസർ നെയിമും നേരത്തെ നമ്മൾ ഒരു മെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊഫൈലിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇൻ കേസ് നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഓൾറെഡി ഞാൻ നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടാണ് ഇവിടെ കാണുന്നത്, ഈ ഒരു പേജ് വരും. ഈ പേജിൽ നമുക്ക് വേണ്ട നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലീറ്റ് കൊടുക്കുക. നമ്മളിവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോൾ നാറ്റ കോച്ചിങ്ങിനാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാറ്റ കോച്ചിങ്ങിന് ഉള്ളത് സബ്സ്ക്രിപ്ഷൻസിൽ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നാറ്റ സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അതിൻ്റെ നമ്മൾ ഓൾറെഡി വല്ല വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് വരും. അതല്ലെങ്കിൽ നമ്മൾ നേരെ ആ കോഴ്സസിൻ്റെ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പേജിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പേജസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാവിധ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നാറ്റ ജി ഡ്രോയിങ് മെറ്റീരിയൽസ്, ലോജിക്കൽ, ആപ്റ്റിറ്റ്യൂഡിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മെറ്റീരിയൽ ടോപ്പിക്സ്, അതെല്ലാം. അപ്പോൾ അത്തരം കാര്യങ്ങളും വീഡിയോസും ഉണ്ടാവും, മെറ്റീരിയൽസും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഡയറക്റ്റ് ആക്സസ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇതിലെല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. നമ്മൾ കറൻ്റ്ലി ഓരോ ദിവസവും ഓരോ ബാച്ചിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസ് മാത്രമാണ് അന്നത്തെ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുക. പക്ഷേ വൺസ് ഒരിക്കലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇന്ന് കണ്ട ടോപ്പിക് വേണമെങ്കിൽ നാളെ വീണ്ടും ഒരു തവണ കൂടി കാണാനുള്ളൊരു ഓപ്ഷനും കൂടി നമ്മുടെ ഈ ആപ്പിലുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലാസ്സസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആർക്കിടെക്ട് മധുഷിത അരവിന്ദും ആർക്കിടെക്ട് ആശ ശ്രീനിവാസമാണ് ആർക്കിടെക്ചർ ടോപ്പിക്സ് എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും അതാത് ഫീൽഡിലെ ടോപ്പായിട്ടുള്ള ആളുകൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് നമുക്ക് മെയിൽ അയച്ചു തരികയോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ഇങ്ങോട്ട് അയച്ചു തരികയോ വേണ്ടി വരും. അത് നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റെസ്പോൺസ് തിരിച്ചയച്ചു തരുന്നതായിരിക്കും. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷൻ ഇതിനുള്ളിൽ ചെയ്യാനുള്ളതുണ്ട്. ട്യൂട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ടൈമുകളാണെങ്കിൽ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്ന ടൈമുകളും എല്ലാ ദിവസങ്ങളും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ അയച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്ന ഒരു സിറ്റുവേഷനും നമ്മളിതിനുള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. ഇത് മെസ്സേജസ് അയക്കാനുള്ള ഓപ്ഷൻ ഇങ്ങനെയാണ് ഇതിലുള്ളത്. ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം എങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. മെസ്സേജസ് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്.
നിങ്ങൾക്ക് എല്ലാത്തിനും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.